ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ചിറ്റ്ചാറ്റ് ആണ്. അതിപ്പോ അതിന്റെ സ്പെഷ്യൽ വിശേഷം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു ദിവസം തന്നെയാണ് എനിക്ക് തോന്നി. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ള കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിനൊക്കെ മുമ്പ് നിങ്ങൾ ആരെങ്കിലും നമ്മളെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഈ ചാനലിൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മറക്കരുത് താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ വരുന്ന കുട്ടി ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് എടുക്കാം. സ്റ്റാർട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു എന്താ പറയാ, ടോപ്പിക് ബേസ് ചെയ്തിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എങ്കിൽ പോലും ഒരു ചിറ്റ്ചാറ്റ് വീഡിയോ, ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു റീസൺ എനിക്ക് പറയാനില്ല. കാരണം എന്ത് റീസൺ പറഞ്ഞാലും അത് എക്സ്ക്യൂസസ് ആയി മാറും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് റീസൺ ഒന്നും ഞാൻ പറയുന്നില്ല. പിന്നെ എനിക്ക് തോന്നി ഏറ്റവും ബെസ്റ്റ് ഡേ, ഞാനിതൊരു വീഡിയോ, ഈ സെയിം വീഡിയോ വേറൊരാൾ പോസ്റ്റ് ചെയ്ത സമയത്ത്, അതെന്താന്ന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ, കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഹിന്റ് കിട്ടും. അപ്പോ വേറൊരാൾ പോസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചു ഒന്ന് അപ്പൊ തന്നെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഇട്ടാലോ എന്നുള്ളത്. ബട്ട് ഞാൻ ഒന്നുകൂടെ ഡീപ്പായിട്ട് ആലോചിച്ച സമയത്ത് എനിക്ക് തോന്നി ഏറ്റവും ബെസ്റ്റ് ഡേ ഇന്നാണെന്നുള്ളത്. ദാറ്റ് മീൻസ് ജനുവരി 10 ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നു. ഞാനിപ്പോ ഇവിടെ തിരിച്ച് വയനാട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഡേ നിങ്ങളുടെ അടുത്ത് ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്യാമെന്ന് എനിക്ക് തോന്നി. അപ്പൊ ആദ്യം തന്നെ കാര്യം എന്താന്നുള്ളത് പറയാം. നമ്മുടെ ഫാമിലിയിലേക്ക്, നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരു കുട്ടി മെമ്പറും കൂടെ വരാൻ പോവാണ്. അപ്പൊ ആ ഒരു ന്യൂസ് ആണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചത്. അപ്പോ യെസ്, ഞാൻ കാരിയിങ് ആണ്. ഇപ്പൊ 4 മന്ത്സ് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ എന്താത്ര ലേറ്റ് ആയെന്ന് വിചാരിച്ചാൽ, ഈ പറഞ്ഞ പോലെ നമ്മളൊരു കാര്യം പറയുമ്പോ കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട്, അതേപോലെ തന്നെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മളത് അനൗൺസ് ചെയ്യുമ്പോ അതൊരു പെർഫെക്ഷൻ ഉണ്ടാവണല്ലോ. അപ്പൊ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പായതിന് ശേഷം പറയാന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. പിന്നെ 3 മന്ത്സ് കഴിഞ്ഞപ്പോ പറയണമെന്നുണ്ടായിരുന്നു, പറഞ്ഞ പോലെ തന്നെ. പക്ഷെ പിന്നെ തോന്നി വേണ്ട, ജനുവരി 10 തന്നെ അനൗൺസ് ചെയ്യാന്നുള്ളത്. അപ്പൊ എന്റെ ബർത്ത്ഡേയുടെ ഒപ്പം തന്നെ ഈ ഒരു ന്യൂസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതാണ് പറയാൻ വന്ന കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദിവ്യ ഇട്ടിരുന്നല്ലോ, ഗേളി ക്രൗഡില് ദിവ്യ ഇട്ടിരുന്നു കാരിങ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആ സമയത്ത് ആ വീഡിയോ കണ്ടപ്പോ ഞാൻ ആലോചിച്ചു, അയ്യോ ഞാൻ ഇട്ടില്ലല്ലോ, പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ അടുത്ത് എന്നുള്ളത് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നി ജനുവരി 10 വരെ എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇത്രയും എന്താ പറയാ, വേവോളം കാത്തെങ്കിൽ പിന്നെ 6 കാക്കാലോ, കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത് കേട്ടോ. അപ്പൊ അതെല്ലാരും വിഷമം വിചാരിക്കരുത്. എനിവേസ്, അപ്പൊ ഈ ഒരു ന്യൂസ് ആണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത്. പിന്നെന്താ, ഒരുപാട് അപ്ഡേഷൻസും അതിൻ്റെതായ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷെ ഒന്നും ഞാനിപ്പോ നമ്മുടെ ചാനലിൽ ഇടുന്നേ ഉണ്ടാവില്ല. കൂടി പോയാൽ ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രസ്സസ് ലൈക്ക് മെറ്റേണിറ്റി വെയേഴ്സ് പറ്റുകയാണെങ്കിൽ ഞാൻ ഇടാം. വേറെ ഒന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോ. അപ്പോ അതിന്റെ കാരണം എന്തൊക്കെയാന്നുള്ളത് പിന്നീട് പറയാം. എന്തായാലും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, ബേബി നല്ല ഹെൽത്തി ആയിട്ടും സ്മാർട്ട് ആയിട്ടൊക്കെ നമ്മുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ പിന്നെ ഒരുപാട് തിരക്കിലായി പോയി. കല്യാണ തിരക്കുണ്ടായിരുന്നു, ചേട്ടന്റെ കല്യാണമായിരുന്നു ജനുവരി 5. അപ്പൊ അതിന്റെ ഒക്കെ ഒരുപാട് വ്ളോഗ്സ് വരാനുണ്ട്. എല്ലാം കുത്തിരുന്നിന് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ തൃശ്ശൂർ എത്തിയ സമയത്ത് കുറെ പേര് ചോദിച്ചിരുന്നു എന്തൊരു ക്ഷീണമാണ് വീഡിയോയില്. അപ്പൊ ഞാനീ പറഞ്ഞ പോലെ ഓരോ എക്സ്ക്യൂസസ് പറഞ്ഞു ഒഴിവാക്കിയിരുന്നു. ഭയങ്കരമായിട്ട് മെലിഞ്ഞല്ലോ, ഒന്നൊരു പിങ്ക് ടോപ്പൊക്കെ ഇട്ടപ്പോ ഞാൻ പറഞ്ഞപ്പോ ഡ്രസ്സിന്റെ ആന്നൊക്കെ പറഞ്ഞ എക്സ്ക്യൂസസ് ആണ് പറഞ്ഞിരുന്നത് അന്ന്. അതിന്റെ റീസൺ ഇതാണ്, വയ്യായിരുന്നല്ലോ, ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കുറച്ചൊന്ന് ബെറ്റർ ആയത്. ഇപ്പോഴും ഉണ്ട്, ഭയങ്കര ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട്. എന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ഒരു ഇതായി, കുഴപ്പമൊന്നുമില്ല. മെയിൻ ആയിട്ട് വരുന്നത് ബാക്ക് പെയിൻ ആണ്. അല്ല, ബാക്ക് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഹെവി ആണ്, ഭയങ്കര വേദനയുണ്ട്. അപ്പൊ ബാമൊക്കെ ഇടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യണത്, വേറെ വഴിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നീട് പറയാം. എല്ലാ കാര്യങ്ങളും ഞാൻ ഷൂട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും ഇപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. പിന്നെന്താ, നിങ്ങളുടെ ഓരോ വിശേഷങ്ങളൊക്കെ കമന്റ് ചെയ്യൂ. എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടീസ്? ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു? പുതിയ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം പുതിയ വർഷത്തിൽ നമ്മുടെ ആദ്യമായിട്ട് ഫ്രണ്ടിൽ ഒന്നിരുന്ന് സംസാരിക്കുന്ന വീഡിയോ എന്നാണ് എന്റെ ഒരു ഓർമ്മ. കാരണം ബാക്കിയൊക്കെ വ്ളോഗ്സ് ആയിരുന്നല്ലോ. വ്ളോഗ്സ് എല്ലാം ഈ പറഞ്ഞ പോലെ ന്യൂ ഇയറിന്റെ അന്ന് ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും വേറെ ഒന്നും അങ്ങനെ നമ്മൾ ചിറ്റാറ്റ് ചെയ്തെങ്കിലും വേറെ ഒന്നും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നണം. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. പിന്നെന്താ, പിന്നെ ബർത്ത്ഡേ ആയിട്ട് പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒന്നും ഇല്ല. ശരിക്കും ഞങ്ങൾ പിറന്നാളാണ് ആഘോഷിക്കുക. മീൻസ് ബർത്ത് ഡേറ്റിനേക്കാൾ കൂടുതൽ നാളാണ് ആഘോഷിക്കുക. അപ്പൊ അത് കഴിഞ്ഞു വെച്ച് ജനുവരി 5 ചേട്ടന്റെ കല്യാണം ആയിരുന്നു. നല്ല ഗ്രാൻഡ് സദ്യ കിട്ടി എനിക്ക്, അതാണ് ഏറ്റവും തൃപ്തിയുള്ള ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് എനിക്ക്. സദ്യ കൊറേ വിഭവങ്ങളുള്ള സദ്യ കിട്ടി കഴിഞ്ഞാൽ ഞാൻ സംതൃപ്തിയായി. അത്ര ഇഷ്ടമാണ്. പക്ഷെ എല്ലാം കഴിക്കൊന്നുമില്ല കേട്ടോ അതിലെ. പക്ഷെ അത് കാണുമ്പോ തന്നെ മനസ്സ് നിറയും. അപ്പോ അങ്ങനെയായിരുന്നു ആ ഒരു സംഭവം. പിന്നെ ഇന്നിപ്പോ പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യൽ ഒന്നുമില്ല. ചോറ് സാമ്പാറ്, അച്ചാർ, ഉപ്പേരി, പപ്പടം, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് വെച്ചേക്കുന്നത്. ഞാൻ പറ്റുകയാണെങ്കിൽ അത് കുട്ടി വ്ളോഗായിട്ട് ഷൂട്ട് ചെയ്യാം, മിക്സ് ചെയ്തിട്ട് ഇടില്ല ഉള്ളു കേട്ടോ. പിന്നെന്താ,
വൈകിട്ട് മിക്കവാറും കേക്ക് കട്ട് ചെയ്യും, കാരണം അന്ന് കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് കേക്ക് വാങ്ങിക്കാന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും സിമ്പിളായിട്ട് വാങ്ങിച്ചാൽ മതി, കാരണം നമുക്ക് പിറന്നാൾ ആഘോഷിക്കുന്നതും ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കുന്നതും എനിക്ക് പിറന്നാൾ ആഘോഷിക്കാനാണ് കൂടുതൽ താല്പര്യം. ചെറുപ്പം തൊട്ട് ശീലമായതുകൊണ്ടായിരിക്കാം മേ ബി. അപ്പൊ അങ്ങനെ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ വീഡിയോസ് ഇതിന്റെ ഒപ്പം എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവില്ല, നമുക്ക് വേറെ വീഡിയോയിൽ ഞാൻ അത് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഈ വ്ളോഗ്സ് ഒക്കെ എഡിറ്റ് ചെയ്യട്ടെ, നാളെ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് നമ്മൾ നേരത്തെ ന്യൂ ഇയർ റെസൊല്യൂഷനിൽ പ്ലാൻ ചെയ്ത പോലെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോ ഫിംഗേഴ്സ് ക്രോസ്ഡ് നമുക്ക് നടക്കുന്നു വിചാരിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ന്യൂസ് നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കുട്ടി വീഡിയോ വേഗം ഷൂട്ട് ചെയ്തത്. അപ്പോ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോയിലൂടെ അല്ലെങ്കിൽ അടിപൊളി വ്ളോഗൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ വ്ളോഗില് സൗണ്ട് കുറവുണ്ടെന്ന് പറഞ്ഞു അല്ല, അപ്പൊ അത് പറഞ്ഞ കാരണം ഞാൻ ഇനിയുള്ള വീഡിയോസിന്റെ വ്ളോഗ്സില് ഒരു 80% ഞാൻ വോയിസ് ഓവർ ആയിരിക്കും ചെയ്യാം. മൈക്കൊക്കെ ഉണ്ട്, പക്ഷെ എന്താന്ന് അറിഞ്ഞൂടാ, നോയ്സ് ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ വോയിസ് ഓവർ ചെയ്തിട്ട് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.